2019 ഡിസംബറിൽ ശിലാസ്ഥാപനം നടത്തിയ 2018 ക്ഷേത്രത്തിന്റെ നിർമ്മാണ മാതൃക പുറത്തുവിട്ട അബുദാബി ക്ഷേത്രം ഒടുവിൽ വിശ്വാസികൾക്ക് സന്ദർശകർക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രം, നാളെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ക്ഷേത്രം സമർപ്പിക്കാൻ പോകുന്നത്. നാളെ രാവിലെ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ, ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്കും ബിംബങ്ങൾക്കും ഒക്കെ ജീവൻ നൽകുന്ന, പ്രാണൻ നൽകുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് രാവിലെ നടക്കും. അതിനുശേഷം വൈകുന്നേരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഈ മാസം 18 വരെ സന്ദർശകർക്ക് പ്രവേശനമുണ്ടാക്കില്ല. 18 ശേഷമാണ് പൊതുജനങ്ങൾക്ക് ഇങ്ങോട്ട് പ്രവേശനം. അതോടൊപ്പം തന്നെ അടുത്ത മാസം മാർച്ച് 1 മുതൽ UAE വന്നാൽ മതി, അത്രയ്ക്ക് വലിയ തിരക്കുണ്ടാകുമെന്നാണ് ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളൊക്കെ അറിയിക്കുന്നത്. 27 ഏക്കർ സ്ഥലത്താണ് ക്ഷേത്രം. അതിൽ 13 ഏക്കറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ, 14 ഏക്കറിൽ പാർക്കിംഗ് അടക്കമുള്ള മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം, പലയിടങ്ങളിൽ നിന്നായി ആളുകൾ ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് UAE എല്ലാവരും. കാരണം UAE ഒരു അറബ് രാജ്യത്ത് 3 ക്ഷേത്രമുണ്ടാക്കുക, ആ 3-ാമത്തെ ക്ഷേത്രത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലവും മറ്റടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ സൗജന്യമായിട്ട് നൽകുക, അത്രയ്ക്കും വിശാലമായിട്ടുള്ള ഒരു മനസ്സ് ഒരു അറബ് രാജ്യം കാണിക്കുന്നു. മതേതര കാഴ്ചപ്പാടെല്ലാം തന്നെ കാണിക്കുന്നു, അതിനുള്ള സന്തോഷമുണ്ട്. 108 അടി ഉയരമാണ് ക്ഷേത്രത്തിന് ഉള്ളത്. 7 എമിറേറ്റുകളെ, UAE 7 എമിറേറ്റുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 7 വലിയ സ്തൂപങ്ങൾ, അതോടൊപ്പം തന്നെ 7 പ്രധാനപ്പെട്ട പ്രതിഷ്ഠകൾ, മറ്റ് മൂർത്തികളെല്ലാം തന്നെ ചേർന്ന്. ശബരിമല ശ്രീ അയ്യപ്പനുണ്ട്, സീതയും ശ്രീരാമനുമുണ്ട്, ശിവപാർവതിമാരുണ്ട്, എല്ലാ പ്രതിഷ്ഠകളുമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ക്ഷേത്രത്തിന് മുന്നിലെ ത്രിവേണി സംഗമം, ഗംഗയും യമുനയും ഒരു പ്രകാശകിരണം പോലെ വന്നു ചേരുന്ന സരസ്വതി നദിയും. അങ്ങനെ അതിവിശാലമായിട്ടുള്ള ഗ്രന്ഥശാല അല്ലെങ്കിൽ ലൈബ്രറിയുണ്ട്, പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ വിശാലമാണ്, അതോടൊപ്പം തന്നെ ആംഫി തിയേറ്ററുണ്ട്. ഇത്രയ്ക്ക് വിശാലമായിട്ടുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഈ ക്ഷേത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമർപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും ബഷീർ കൊടിയിലിനൊപ്പം സുരേഷ് പുള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.